ഇന്ന് നമ്മളീ പ്രചരിപ്പിക്കും നമ്മളെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഈ വർഗീയവാദം ഉണ്ടല്ലോ ഈ വർഗീയവാദം ഇന്ത്യൻ മനസ്സല്ല ഒരിക്കലുമല്ല ഇന്ത്യൻ മനസ്സ് പൂർണ്ണമായും വർഗീയവാദത്തിനെതിരാണ് അത് യൂറോപ്പിന്റെ അധിനിവേശ നമ്മളെ നാട്ടിൽ തന്നെ വർഗീയമായി നമ്മളെ വിഭജിച്ചതാര ബ്രിട്ടീഷുകാർ അവർക്കത് ചെയ്തേ മതിയാകൂ അത് അവരെ മനസ്സെങ്ങനെയാണ് അവർ ആ ഇരുട്ട് ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ മേൽ മുഴുവനും വ്യാപിപ്പിച്ച ഒരു കാലഘട്ടത്തിൽ മുഹമ്മദ് മുസ്തഫ വന്നു സല്ലു അലൈവിൾക്കും അതിനെ ജയിക്കാൻ കഴിഞ്ഞില്ല മെസ്സോപോട്ടിയ മേക്കാർ ഗ്രീക്ക് സംസ്കാരത്തെ സ്വാധീനിച്ചു അക്കാലത്താണ് ഇബ്രാഹിം വരുന്നത് അപ്പോൾ ഇബ്രാഹിം സമരം ചെയ്ത ആരോടാണ് യൂറോപ്പിനോട് ഗ്രീക്ക് മിത്തോളജി ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് അതിശക്തമായി കടന്നു വന്ന ഒരു ഘട്ടത്തിലാണ് ആര് വരുന്നത് സയ്യിദ് ഇബ്രാഹിം നാലായിരം വർഷങ്ങൾ മുമ്പ് വരുന്നത് അപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സമരം ചെയ്യുന്നത് ആരോടാണ് ആ ഉദാഹരണം സണ്ണ് മൂണ് ഒക്കെ ദൈവം സണ്ണിനെ മൂണിനെയൊക്കെ ലോക ലോകചരിത്രത്തിൽ ആരാ യൂറോപ്യൻസ് യൂറോപ്പിൽ കയറിയാ അത് ഏഷ്യൻ ദൈവമല്ല അഗ്നി അടിസ്ഥാനപരമായി ഏഷ്യൻ ദൈവമല്ല സൂര്യൻ അടിസ്ഥാനപരമായി ഏഷ്യൻ ദൈവമല്ല അത് യൂറോപ്യൻ ദൈവമാണ് യൂറോപ്പിൽ എങ്ങോട്ട് വന്നു അത് അത് യൂറോപ്പിൽ നേരെ മെസ്സോപൊട്ടോമിയിൽ വന്നു മെസ്സോപ്പട്ടോമിയുടെ സെൻറ്ററിലേതാ യൂപ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും മദ്യം ഒരു ഓഫ് സിവിലൈസേഷൻ എന്ന് പറയാവുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് ഇവിടെ ഒരു ക്രെസെന്റ് ഉണ്ട് ഒരു ക്രെസെന്റ് അത് വല്ലാത്തൊരു ക്രസന്റാണ് എവിടെ ഈ മെസ്സോപ്പൊട്ടോമിയിൽ തുടങ്ങുന്ന ഒരു ലോകത്തെ ഏറ്റവും വളക്കൂറുള്ള മണ്ണുകളിൽ പെട്ടതാണത് അവിടെയാണ് പൊന്നു വിളഞ്ഞത് എക്കാലത്തും പൊന്നു വിളഞ്ഞ നാടുകളാണ് ഇത് ഇതിനോട് വല്ലാത്ത അസൂയാവഹമായ നോട്ടമായിരുന്നു എക്കാലത്തും ആർക്കുണ്ടായിരുന്നത് യൂറോപ്യൻസിന് അതുകൊണ്ടാണ് അവർ ഇങ്ങോട്ട് വന്നത് അതുകൊണ്ടാണ് ദുൽഖർണയിൻ അടച്ചത് ഒന്ന് രണ്ട് രണ്ടാമത്തെ ഒരു കാര്യം എന്തെന്നാൽ ഇപ്പോൾ ലോകത്തിൻ്റെ സോഴ്സ് ഓഫ് മണി എന്ന് പറയുന്ന സാധനം അതും സത്യത്തിൽ ലോകത്തെ ഏറ്റവും ലഭ്യമായ നാടേത ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇതിനെക്കുറിച്ച് നേരത്തെ പിഷാജ് അവർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ടാകാം സത്യത്തിൽ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് ഇന്നത്തെ ഓയിലിന്റെ വർധനവായ അളവ് വരുന്നത് എന്നാൽ അടിസ്ഥാനപരമായി ഓയിൽ കണ്ടെത്തുന്നത് യൂറോപ്യൻസ് ആണ് അക്കാലത്ത് ഓയിലിന് വലിയ വിലയാണ് എന്തുകൊണ്ട് അത് കുറഞ്ഞ അളവിലേ അവർക്ക് കിട്ടിയുള്ളൂ പിന്നെ അവർ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വന്നു ഓയിലെടുത്തു ഓയിൽ സുലഭായി അപ്പോൾ ഓയിലിന് വിലറിഞ്ഞു ഇതേക്കുറിച്ച് നേരത്തെ തന്നെ പിശാജ് അവർക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ടോ അവരെന്നും പിശാജിന്റെ ആളുകളാണ് ഏഷ്യയിലെ സമ്പത്ത് അവരെടുക്കണം ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്പത്തിന്റെ ഒരു ഒരു ക്രെസൻ ഏത് ഈ മെസ്സോപ്പട്ടോമിയ ഏരിയ മുതൽ ഇങ്ങനെ അറേബ്യയെ തൊട്ടടക്കുന്ന ഒരു ഏരിയ പ്രത്യക്ഷത്തിലൊരു മരുഭൂമിയാണ് ഇതിൽ പല ഭാഗങ്ങളും പക്ഷെ അത് എന്താ പറയുക എന്നറിയോ ക്രെസൻറ്റ് ഓഫ് മണിയാണത് എല്ലാവിധ വളർച്ചയുടെയും വളക്കൂറിൻ്റെയും കേന്ദ്രമാണത് നിങ്ങളുടെ വീട്ടിലെ പശു അതിനെ നിങ്ങൾ വിട്ടാൽ അത് നിങ്ങളെ വളപ്പിൽ നിൽക്കാതെ അടുത്ത വളപ്പിലേക്ക് ചാടുന്നത് എന്തുകൊണ്ടാണ് നിങ്ങളെ വീട്ടിലെ പശുവിനെ തൊഴുത്തിൽ നിന്ന് വിട്ടാൽ അത് നിങ്ങളെ വളപ്പിൽ നിൽക്കാതെ വേലി ചാടി അടുത്ത വളപ്പിൽ നിന്നത് എന്തുകൊണ്ടാണ് ആവശ്യത്തിലധികവും തീറ്റപ്പുല അവിടെയുള്ളത് ഇവിടെ അത്ര ഇല്ല ചിലപ്പോൾ തീരല്ല അപ്പോൾ അങ്ങോട്ട് ചാടും ലോക ചരിത്രത്തിൽ ഏതെങ്കിലും പണം തേടി ഒരാൾ യൂറോപ്പിലേക്ക് പോയിട്ടുണ്ടോ ഇല്ല എന്നല്ലാതെ ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം അല്ലാതെ അതിന് മുമ്പില്ല ആയിരത്തി തൊള്ളായിരത്തിന് മുമ്പ് ഏഷ്യക്കാർ എന്തു ചെയ്യാറുണ്ടായിരുന്നില്ല യൂറോപ്പിലേക്ക് പോകാറുണ്ടായിരുന്നില്ല കാരണം യൂറോപ്പില്ലാത്ത നാടാണ് ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം അവർ ഈ അവർക്ക് നമ്മൾ വാതിൽ തുറന്നു കൊടുത്തു എന്നിട്ട് നമ്മൾ അവർ ഇവിടുന്ന് തിന്ന് കൊഴുത്തു അവിടെ പോയി അപ്പോൾ നമ്മൾ ആ അവിടുത്തെ സമ്പത്തിൽ നമ്മക്ക് ആഗ്രഹം ഉണ്ടായി ആ സമ്പത്ത് അവിടുത്തേതല്ല ലോകത്തെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നത് കുറവുള്ള രാജ്യം അമേരിക്ക ലോകത്തെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം അതും അമേരിക്ക ലോകത്തിന് ഒന്നും കൊടുക്കാൻ കഴിയാത്ത രാജ്യങ്ങളിലൊന്ന് അമേരിക്ക ഒരു പ്രധാനപ്പെട്ട ധാതു ലോകത്തിന് കൊടുക്കാത്ത രാജ്യം അമേരിക്ക ലോകത്തെ സമ്പത്തുകളെല്ലാം ഇങ്ങോട്ട് വാങ്ങി കൂട്ടുന്ന രാജ്യം അമേരിക്ക ടു അമേരിക്ക ലോകത്തെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം ഏതാ ഈ മെസ്സോപൊട്ടോമിയ ഇന്നും ഇന്നും മെസ്സോപൊട്ടോമിയ എടുത്തെടുത്ത് കഴിയാനായി ഇങ്ങോട്ടും ഇവിടെ തന്നെയാണ് നേരത്തെ അവർക്ക് അറിയും ഇത് അവർക്ക് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യത്തിന് നിങ്ങളുടെ സമ്പൽ സമൃദ്ധിയെക്കുറിച്ച് അറിവുണ്ട് പക്ഷെ അവർക്ക് വരാൻ സാധ്യമായ സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇവിടെയാകട്ടെ നല്ല നല്ല ജീനിയസ് ആയ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു അവരെ ഈ തൊട്ടാൽ പണി കിട്ടുമെന്ന് അവർക്ക് അറിയുമായിരുന്നു അപ്പോൾ അവർ വളരെ ഭയപ്പെട്ടു നേരെ മറിച്ച് എൻലൈറ്റ്മെന്റ് വന്നു വ്യത്യാസങ്ങൾ വന്നു ചില പ്രത്യേകമായ റെവല്യൂഷൻസ് വന്നു അങ്ങനെ വന്നപ്പോൾ ഒരു യൂറോപ്യനൈസേഷൻ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് വന്നു അപ്പോൾ ഏഷ്യക്കാരും ആഫ്രിക്കക്കാരും ആർക്കും വഴിപ്പെട്ടു യൂറോപ്പിനും ഒഴിപ്പെട്ടു ഹോമോസാപിയൻസി ഹോമോ എറക്റ്റസിനും ഒഴിപ്പെട്ടു പിന്നെ അവരുടെ കാലഘട്ടമാണ് ലോകത്തുള്ളത് അപ്പോൾ അവർ നമ്മളെ കയ്യിൽ നിന്ന് കട്ടുകൊണ്ടുപോയ സമ്പത്തിൽ നമുക്കെന്നെ കൊതിയായി എന്നാണ് നമ്മളെന്നെ പറയാൻ തുടങ്ങി ഒരു വലിയ ആളുകളാണ് ഇവിടുത്തെ ജനങ്ങൾ അവരെ അടക്കി ഭരിച്ചു അവർക്ക് ക്രൂരതയാണ് അവരുടെ സന്തോഷം എന്താ ചെയ്യ മനുഷ്യനെ കുത്തി നിർത്തി കത്തിച്ചിട്ട് സ്റ്റേഡിയങ്ങളിൽ കളി നടത്തിയിരുന്ന ആളുകൾ ആ ആളുകളെ പിന്തലമുറക്കാരാണ് ഇവിടെ വരുന്നത് അപ്പോൾ അച്ഛന് പോയി വരുന്ന ആളുകൾ കപ്പലിലുണ്ട് അപ്പോൾ ഇവിടുത്തുകാരനായ ഒരു അമുസലിം പറഞ്ഞു അച്ഛന് പോയി വരുന്നവരാണ് അവർ സാത്വികന്മാരാണ് ഒന്നും ചെയ്യരുത് അക്രമികളല്ല എന്നിട്ട് കപ്പൽ കത്തിച്ചു ആര് വസ്കോടികാമ എന്തുകൊണ്ട് അയാൾ ഹോമോ എറക്ടസ് ആണ് അയാൾക്ക് ക്രൂരതയെ അറിയുള്ളൂ അയാൾക്ക് മനുഷ്യത് അറിയില്ല അത് അവർ അങ്ങനത്തെ ഒരു വർഗമാണ് അവർ അവർക്ക് നന്മ അറിയൂല നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന് കിളകളെന്ന് പറയാൻ എല്ലാവർക്കും അറിയാം നിങ്ങൾ പഠിക്കും ജനിതക സയൻസ് അനുസരിച്ച് അവരും നമ്മളും തമ്മിൽ രണ്ട് തരം രക്താണ് അതും സത്യമാണ് കൊക്കേഷൻസിന്റെ ഒരു മനസ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഒരു വേറിട്ടൊരു മനസ്സാണ് അവരെന്തു ചെയ്യും എന്തും ചെയ്യാൻ അവർക്ക് മടിയുണ്ടാവും പിശാചിനെ ഏത് കാലഘട്ടത്തിൽ ആരാധിച്ചത് അവരാ